ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സാമ്പത്തിക ഭദ്രതയ്ക്കും ശാന്തമായ മനസ്സിനും എളുതല്ലാത്ത ഒരു സമ്പാദ്യം ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. ജീവിതത്തെ സന്തോഷവൽക്കരിക്കുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഭാവിയെ സുരക്ഷിതമാക്കുന്നതിനും സമ്പത്ത് അല്ലെങ്കിൽ പണം കൂടിയേ തീരുള്ളൂ. ആവശ്യം ധനം ഒരു വ്യക്തിയുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ അപ്രതീക്ഷിത ചിലവുകളെയും അത്യാഹിതങ്ങളെയും വിവേകത്തോടുകൂടി നേരിടുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അവർ സമ്പത്ത് ആർജിക്കുന്നതിന് ദിനവും നമ്മൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടാറുണ്ട്. എന്നാൽ എത്രയൊക്കെ അധ്വാനിച്ചാലും സമ്പത്ത് നിലനിൽക്കാത്ത കുറച്ച് ആളുകളുണ്ട്. ഈ വ്യക്തികൾ എത്ര തന്നെ കഠിനമായി അധ്വാനിച്ചാലും സാമ്പത്തികമായിട്ട് മുന്നേറാൻ സാധിക്കാത്തതിന്റെ കാരണത്തെക്കുറിച്ച് ഭഗവാൻ മഹാവിഷ്ണു ഗരുഡ പുരാണത്തിൽ തന്റെ വാഹനമായ ഗരുഡനോട് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. സുസ്ഥിരമായ ആ ഒരു സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിന് ഓരോ മനുഷ്യനും പാലിക്കേണ്ട അടിസ്ഥാനപരമായ 4 ശീലങ്ങളെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞത് എന്താണ്, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന എല്ലാ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് 18 പുരാണങ്ങളിൽ വെച്ചിട്ട് വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു പുരാണ ഗ്രന്ഥമാണ് ഗരുഡ പുരാണം. ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന് ഉതകുന്ന തരത്തിലുള്ള പല അറിവുകളെയും നമുക്ക് ഗരുഡ പുരാണത്തിൽ കാണുവാൻ സാധിക്കും. ഹൈന്ദവ ദേവതകളെക്കുറിച്ചും ആധ്യാത്മിക ചിന്തയെക്കുറിച്ചും ഹൈന്ദവ വിശ്വാസങ്ങളെക്കുറിച്ചും അതിന്റെ പ്രാക്ടീസിനെ കുറിച്ചും എല്ലാം തന്നെ ഗരുഡ പുരാണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ ധാർമ്മികമായി ഒരു മനുഷ്യൻ പുലർത്തേണ്ടുന്ന പ്രവൃത്തികളെക്കുറിച്ച്, സ്വർഗത്തെയും നരകത്തെയും കുറിച്ച്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയത്തെക്കുറിച്ച് ഗരുഡ പുരാണത്തിൽ പ്രതിപാദ്യമുണ്ട്. ഗരുഡ പുരാണത്തിൽ ഒരു ഭാഗത്തിൽ സമ്പത്തിനെ കുറിച്ചും ഒരു വ്യക്തി സമ്പത്ത് ആർജിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം ഭഗവാൻ ഗരുഡനെ ഉപദേശിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ 4 ശീലങ്ങൾ വെച്ചുകൊണ്ട് ഏതൊരു വ്യക്തി അത്യധ്വാനം ചെയ്താലും സാമ്പത്തികമായിട്ട് കരകയറുവാൻ സാധിക്കുകയില്ല, മഹാലക്ഷ്മി അവരിൽ ഒരിക്കലും പ്രസാദിക്കുകയില്ല. അപ്പൊ നമ്മൾ ഒഴിവാക്കേണ്ട ആ 4 ശീലങ്ങൾ ഏതൊക്കെയാണ്, ഏത് ശീലത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്, അതേക്കുറിച്ച് ഒന്നൊന്നായിട്ട് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, പണത്തെ ചിന്തിക്കാതെ ചിലവാക്കുന്ന സ്വഭാവം. ഇങ്ങനെ ചിന്തിക്കാതെ പണം ചെലവഴിക്കുന്ന വ്യക്തികൾ എത്ര തന്നെ സമ്പാദിച്ചാലും അവരുടെ കൈകളിൽ ധനം ഒരിക്കലും നിൽക്കില്ല. ഇതാണ് ഭഗവാൻ ഗരുഡന് ആദ്യമായിട്ട് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത്. സാമ്പത്തികമായിട്ട് യാതൊരു അടിത്തറയും ഇല്ലാത്ത ആളുകൾ ചിന്തിക്കാതെ തന്റെ കയ്യിലുള്ള പണത്തെ വ്യയം ചെയ്യുന്ന, ചിലവാക്കുന്ന വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള എന്ത് ക്രയവിക്രയം ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മനസ്സിലൊരു പദ്ധതി, ഒരു പ്ലാനിംഗ്, ഒരു ചിന്തയുണ്ടാകണം. ആവശ്യമുള്ളത് മുഴുവൻ വാങ്ങുന്നതിലെല്ലാം അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങുന്നതിലാണ് ഒരു വ്യക്തി ശ്രദ്ധ കൊടുക്കേണ്ടത്. തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതൽ നിക്ഷേപമായിട്ട് ഒരു വ്യക്തി സൂക്ഷിച്ചിരിക്കണം എന്നതും ഭഗവാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നുണ്ട്. ഏതൊരു പ്രവൃത്തിയിലേക്ക് ചിലവ് ചെയ്യുന്നതിന് മുൻപ് അതിലേക്ക് ചിലവഴിക്കുന്നതിനുള്ള സമ്പാദ്യം തന്റെ പക്കലുണ്ടോ എന്നത് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ പണം ചിലവഴിക്കുന്നതിന് മുൻപ് പല ചോദ്യങ്ങളും നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. യാതൊരു ചിന്തയുമില്ലാതെ പണം ചിലവഴിക്കുന്ന ആളുകളെ വിവേകശൂന്യരെന്നാണ് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. ചിന്തിക്കാതെ ധനം ചിലവാക്കുന്നവരില് ലക്ഷ്മീദേവി ഒരിക്കലും കടാക്ഷിക്കുകയില്ല. സാമ്പത്തിക ബാധ്യതകൾ ഇവരെ വിട്ടൊഴിയുകയുമില്ല. രണ്ടാമതായിട്ട് ഭഗവാൻ പറയുന്നു, തെറ്റായ മാർഗത്തിലൂടെ ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ സമ്പാദ്യം ഒരിക്കലും നമ്മുടെ കൈകളിൽ നിലനിൽക്കുകയില്ല. പലരും വളരെ വേഗത്തിൽ ധനമാർജിക്കുന്നതിന് പല അസന്മാർഗിക പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. അതിലൂടെ ധനം ആർജിക്കുന്നുമുണ്ട്. കള്ളക്കടത്ത് നടത്തുക, ലഹരി വസ്തുക്കളുടെ വിൽപ്പന, ചതി, വഞ്ചന, മോഷണം എന്നിവയിലൂടെ ധനം സമാഹരിക്കുക. ഇങ്ങനെ നേടുന്ന ധനം ഒരിക്കലും ഒരു വ്യക്തിയിലും സുസ്ഥിരമായി നിലനിൽക്കില്ല എന്ന് ഭഗവാൻ ഗരുഡ പുരാണത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അസന്മാർഗികമായിട്ട് സമ്പാദിക്കുന്ന തുക അല്ലെങ്കിൽ പണം പുക എപ്രകാരമാണോ വായുവിൽ അലിഞ്ഞ് ഇല്ലാതാകുന്നത് അതുപോലെ ഇല്ലാതായി പോകും എന്നാണ് ഭഗവാൻ ഗരുഡനോട് ഉപദേശിക്കുന്നത്. പലവിധ ദുർച്ചിലവുകളിലൂടെയും രോഗങ്ങൾ വന്ന് അവയുടെ ചികിത്സയ്ക്കായിട്ടും എല്ലാം തന്നെ ദുർമാർഗത്തിൽ അല്ലെങ്കിൽ തനിക്ക് അർഹതയില്ലാത്ത ധനം കൈവശം വെച്ചാൽ ആ ധനം ഈ വിധമെല്ലാം ചിലവായി പോകും എന്ന് ഭഗവാൻ പറയുന്നു.
അതുകൊണ്ട് ധനം എപ്പോഴും സന്മാർഗത്തിലൂടെ തന്നെ സമ്പാദിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അർഹതയില്ലാത്ത 5 പൈസയുടെ ധനം ആരിൽ നിന്നും സ്വീകരിക്കാതിരിക്കുക. ചെറിയ അളവിലാണ് ധനം നമ്മൾ സമ്പാദിക്കുന്നതെങ്കിൽ പോലും അതിൽ ചെറിയൊരു വിഹിതം അർഹരായവർക്ക് അല്ലെങ്കിൽ സാധുക്കളായവർക്ക് നമ്മൾ ദാനം കൂടി ചെയ്യുകയാണ് എങ്കിൽ പല വിപത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗ ദുരിതങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതുമാണ്. എന്തുകൊണ്ടെന്നാൽ ദാനധർമ്മങ്ങൾക്ക് നമ്മുടെ മേൽ ഭവിക്കാൻ സാധ്യതയുള്ള വിപത്തുകളെ ചെറുക്കുവാൻ സാധിക്കുന്നതാണ്. ദുർച്ചിലവുകൾ, രോഗത്തിലൂടെ ഉണ്ടാകുന്ന ചിലവുകള്, മരുന്ന് ചിലവുകൾ, ഇവ ഇല്ലാതാകുന്നതിന് ഒരു നിശ്ചിത തുക ദാനം ചെയ്താൽ മതിയാകുന്നതാണ്. ഒരു വ്യക്തി സാമ്പത്തികമായി മുന്നേറാത്തതിന്റെ 3-ാമത്തെ കാരണമായി ഭഗവാൻ പറയുന്നത് അനാവശ്യ കൂട്ടുകെട്ടാണ്. യഥാർത്ഥ സൗഹൃദം വിലമതിക്കാനാകാത്തതാണ് എന്ന് ഗരുഡപുരാണത്തിൽ ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും തുടർന്ന് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഈ ഒരു സൗഹൃദത്തെ ഒരിക്കലും നിങ്ങൾ കച്ചവടം ചെയ്യുവാൻ പാടുള്ളതല്ല. ഒരു വ്യക്തിയോടുള്ള സൗഹൃദം പണത്തിന്റെ വിനിമയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല നിശ്ചയിക്കേണ്ടത്. വാസ്തവത്തിൽ സൗഹൃദങ്ങൾക്കിടയിലുള്ള ധനവിനിയോഗം നിങ്ങൾക്ക് ശക്തനായ ഒരു ശത്രുവിനെ നേടിത്തരാൻ പര്യാപ്തമാർന്ന പ്രവൃത്തിയാണ്. അതിനാൽ ധനമോ സമ്പത്തോ ആഗ്രഹിച്ചുകൊണ്ട് നമ്മിലേക്ക് വന്നിട്ടുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇവരെ അകറ്റി നിർത്തുക. പണത്തിന്റെ വിനിമയം ഇല്ലാതിരുന്നിട്ടും ഒരു സൗഹൃദം നിലനിൽക്കുന്നുവെങ്കിൽ അതിനെയാണ് ഭഗവാൻ ഏറ്റവും മഹത്തരമായ സൗഹൃദമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ആരോടും സൗഹൃദം കൂടാതിരിക്കുക, കൂട്ടുകൂടാതിരിക്കുക. സൗഹൃദം അതിന്റെ പവിത്രതയോടുകൂടിയിട്ട് എക്കാലവും നിലനിൽക്കുന്നതിന് വേണ്ടി സുഹൃത്തുക്കൾക്കിടയിൽ ഒരിക്കലും പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതിരിക്കുക. എന്നാൽ നിങ്ങളുടെ സുഹൃത്ത് ഒരു ആപത് ഘട്ടത്തിലാണ് എങ്കിൽ സാമ്പത്തികമായ പിന്തുണ തിരിച്ചാഗ്രഹിക്കാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ബന്ധങ്ങളിലെ ആഴത്തെ വർദ്ധിപ്പിക്കുകയും സൗഹൃദം എക്കാലവും നിലനിൽക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ആപത്തിൽ ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ ബന്ധു എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. 4-ാമതായിട്ട് ഒരു വ്യക്തിയെ ഒരിക്കലും സമ്പന്നനാകാൻ അനുവദിക്കാത്ത അവന്റെ ശീലഗുണത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് ഇപ്രകാരമാണ്. എത്രയൊക്കെ ധനം സമ്പാദിച്ചാലും ധനം കൈവശപ്പെടുത്തിയാലും ധൂർത്ത് എന്ന ഒരു ശീലം ഒരു വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും ആ വ്യക്തി സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയോ ഉന്നതിയോ കൈവരിക്കില്ല. സുരക്ഷിത നിക്ഷേപങ്ങൾ കണ്ടെത്തി പണത്തെ സംരക്ഷിച്ചു നിർത്താതെ അനാവശ്യ ചിലവുകൾ നടത്തി പണത്തെ ധൂർത്തടിക്കുന്ന ഒരു വ്യക്തി വലുതല്ലാത്ത കാലയളവിൽ തീർത്തും ദരിദ്രനായി തീരുന്നതാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും ഉന്നതിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 4 ശീലങ്ങളിൽ നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനത്തെക്കുറിച്ചുള്ള ചിന്ത സദാ നിലനിർത്തുന്നവരെയും സാമ്പത്തികമായി ഉയരാൻ അത്യാധ്വാനം ചെയ്യുന്ന ആളുകളെയും സമ്പത്ത് ഉചിതമായി അർഹരായവരിലേക്ക് ദാനം ചെയ്യുന്നവരിലേക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ചെന്നെത്തും എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ എക്കാലവും ചിന്തയിൽ വെച്ച് പെരുമാറുമെങ്കിൽ ചെറിയ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഏതൊരു വ്യക്തിയും സമ്പന്നനായി തീരുന്നതാണ്. ധനം ആ ഒരു വ്യക്തിയുടെ കൈകളിൽ കുമിഞ്ഞു കൂടുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഈ വിഷയങ്ങളെല്ലാം ചിന്തിക്കുന്ന മനുഷ്യന്റെ ഭാവി ജീവിതത്തെ ശോഭനമാക്കി തീർക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവല്യം വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി. നമസ്കാരം.